السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മതനുൽ ഗായത്ത് വ തഖ്രീബിൽ ഇമാം അബി ഷുജാ അഹമ്മദ് ബിൻ അൽ ഹുസൈൻ അൽ അസ്ഫഹാനി കിതാബിലെ കിതാബുൽ ജിനായത്ത് അവസാനത്തോടടുക്കാണ് നമ്മൾ. ഖത്ലിനെ കുറിച്ചും ഖിസാസിനെ കുറിച്ചും അതിലെ ദിയത്തിനെ കുറിച്ചും, ആ ദിയത്ത് തന്നെ വ്യത്യസ്ത രൂപത്തിൽ മുഖല്ലദത്ത് മുഖഫഫത്ത് മുഖഫഫത്തായത് പിന്നീട് മുഖല്ലദത്ത് ആവുന്നത് ഇങ്ങനെയൊക്കെ തുടങ്ങി, അത്തറാഫിലുള്ള ദിയത്ത് തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവസാനമായിട്ട് ഒന്ന് രണ്ട് മസാലകൾ കൂടി നമ്മൾ ഇൻഷാല്ലാ ചർച്ച ചെയ്യും. അതോടെ നമ്മുടെ ഈ ഭാഗം അവസാനിക്കുകയാണ്. ആദ്യമായിട്ട് പറയുന്നത് അഹ്കാമുൽ ഖസാമത്ത്. ഖസാമത്ത് എന്ന് പറയും, ഹെഡിങ് അതിലുണ്ടാവില്ല, ഈ പദവും അതിൽ വരുന്നില്ല. വേറെയുള്ള കിതാബുകളിലൊക്കെ ഖസാമത്ത് എന്നുള്ള രൂപത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഖസാമത്ത് എന്നുള്ള പേര് ഇവിടെ ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത്, ഒരാൾ വാദിച്ചു, ഒരാളുടെ കുടുംബക്കാരൻ, സെയ്ദിൻ്റെ കുടുംബക്കാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടതായിട്ട് എല്ലാവരും കണ്ടു. സെയ്ദ് പറഞ്ഞു, അംറാണ് എൻ്റെ സഹോദരനെ കൊന്നതെന്ന് സെയ്ദ് വാദിച്ചു. അവൻ വാദിച്ചു, വേറെ ആർക്കും അറിവൊന്നുമില്ല, അവൻ്റെ സഹോദരനാണ് ഞാൻ മരണപ്പെട്ടും ചെയ്തിരിക്കണം. സെയ്ദിൻ്റെ അടുത്ത് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ട്, തെളിവുണ്ട്. തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പല രൂപത്തിലുള്ള തെളിവുകളാവാം. ഈ വാദം ശരിയാക്കുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ കൊല്ലപ്പെട്ട ആളെ, അല്ലെങ്കിൽ അതിന് ഉപയോഗിച്ചിരുന്ന കത്തി അംബറിൻ്റെ അടുത്ത് കണ്ടെത്തിയതോ, അല്ലെങ്കിൽ ചോരായതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല രൂപത്തിലുള്ളതാവാം. ഈ വാദത്തിന് സഹായകമാകുന്ന, വാദത്തെ സ്ഥിരപ്പെടുത്തുന്ന തെളിവുമുണ്ട്. അംബർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ, അംബർ ഞാനാണ് കൊന്നതെന്ന് സംഭവിച്ചാൽ പിന്നെ ഓനെ കൊലയാളെ പ്രഖ്യാപിക്കുക, അതല്ല വിഷയം. ഓനെ സംഭവിച്ചിട്ടില്ല, പക്ഷേ ഈ സെയ്ദ് പറയുന്നുണ്ട്, ഇങ്ങനെ വാദിക്കുന്നുണ്ട്, അതിനുള്ള തെളിവും നന്നായി നല്ല തെളിവുകളുമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ സെയ്ദിനെ കൊണ്ട് സത്യം ചെയ്യിക്കും. എന്ത്? അംറന്നെയാണ് എൻ്റെ സഹോദരനെ കൊന്നത് എന്ന് പറഞ്ഞിട്ട് 50 സത്യം ചെയ്യിക്കും. അങ്ങനെ ആ സത്യത്തിൻ്റെ എല്ലാ നിബന്ധനകളുണ്ടല്ലോ അല്ലേ, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യലാണല്ലോ. അപ്പം അങ്ങനെ സത്യം ചെയ്താൽ അംറിൻ്റെ മേൽ വിധിക്കും നമ്മൾ, അല്ലെങ്കിൽ ഖാളി വിധിക്കും. ഖിസാസിനല്ല, ദിയത്തിന്. ഖിസാസിൻ്റെ ഒടുക്കണ്ട് എത്തിയിട്ടില്ല, നല്ലോ ദിയത്ത് കൊടുക്കുകയും വേണം. ഓക്കെ, കാരണം ഇവൻ്റെ വാദത്തിൻ്റെ മേലിൽ, ഇവൻ്റെ വാദമനുസരിച്ചുള്ള ഖസമിൻ്റെ മേലിൽ എടുത്ത ഒരു വിധിയാണ്. അതുകൊണ്ട് ദിയത്തല്ല, ഖിസാസല്ല, ദിയത്ത് കൊണ്ട് വിധിക്കും. തെളിവില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ, തെളിവില്ലെങ്കിൽ പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആര് സത്യം ചെയ്യണം? അപ്പോൾ ഈ അമ്പർ സത്യം ചെയ്യണം, ഞാനല്ല കൊന്നത് എന്നുള്ള രൂപത്തിൽ അമ്പർ സത്യം ചെയ്തു, പ്രശ്നം തീർന്നു. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യണത്. ശ്രദ്ധിക്കുക, ഹലഫൽ മുദ്ദായി ഹംസീന യമീനൻ വസ്തഹഖ ദിയത. വൈദഖ് തറന, ഒപ്പം വന്നാൽ, ബി ദാവത് ദമി, ദമിൻ്റെ വാദത്തോട്. ദമിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ കൊന്നു എന്നുള്ള വാദം. സെയ്ദ് വാദിച്ചു എൻ്റെ സഹോദരനെ കൊന്നത് അംറാണ്. അപ്പം ദമ് എന്ന് പറഞ്ഞാൽ രക്തം എന്ന് പറഞ്ഞാൽ കൊല്ലലിൻ്റെ വാദം. അംറാണ് കൊന്നത് എന്നുള്ള വാദത്തിൻ്റെ ഒപ്പം എന്തും കൂടി വന്നു, ലൗസുൻ. ലൗസ് എന്ന് പറഞ്ഞാൽ തെളിവ് നടത്തും. ശരിക്കായി വരുന്നത് ലൗസ എന്ന് പറഞ്ഞാൽ ലവ്വസ അല്ലേ, പുരട, അല്ലെങ്കിൽ പുരട്ട എന്നൊക്കെയാണ് പറയുക. അപ്പോൾ രക്തം പുരണ്ടത് ആ ഒരു രൂപത്തിൽ നിന്ന് വരുന്നതാണ്. രക്തം പുരണ്ടത് പോലുള്ള വാരന്തിൻ്റെ തെളിവുകളൊക്കെ ഉണ്ടായാൽ, അപ്പോൾ അവനങ്ങനെ വാദിക്കുകയും ചെയ്തു, അതിനിപ്പോൾ എന്തും കൂടി ഉണ്ട്, തെളിവുണ്ടാകും. എങ്ങനത്തെ തെളിവ്? യക്കൗബിഹി, ആ ലൗസ് കൊണ്ട് സംഭവിക്കും, തെളിവ് കൊണ്ട് സംഭവിക്കും. ഫിൻ നഫ്സ്, ശരി, ഓരോ മനസ്സിൽ. സിദുക്കുൽ മുദ്ദായി, ഈ മുദ്ദായിയായ ആളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാഹരണത്തിൽ സെയ്ദിൻ്റെ സത്യം, സെയ്ദ് പറയുന്നത് സത്യമാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവ് ഉണ്ടാവുകയും ചെയ്താൽ എന്താ കാട്ടേണ്ടത്? ഹലഫൽ മുദ്ദായി, സെയ്ദ് സത്യം ചെയ്യണം.
എന്ത് ഹംസീന യമീനൻ 50 സത്യം ചെയ്യണം വസ്തഹഖ ദിയത അങ്ങനെ പറഞ്ഞാൽ ഞാനാണ് കൊന്നത് അല്ല അവനാണ് കൊന്നത് എന്നുള്ള പേരിൽ അവൻ സത്യം ചെയ്യുന്നു സെയ്ദ് സത്യം ചെയ്യുന്നു 50 സത്യം അങ്ങനെ സത്യം ചെയ്തു കഴിഞ്ഞാൽ വസ്തഹഖ ദിയത അവൻ ദിയത്തിനെ അർഹനാക്കുകയും ചെയ്യും ദിയത്തിനെ ഉടമപ്പെടുത്തുകയും ചെയ്യും ആരുടെ വക്കൽ നിന്ന് അമ്പറിൻ്റെ അടുത്ത് നിന്ന് വൈല്ലം വെക്കുന്ന ഹുനാക്ക ലൗസുൻ ഇങ്ങോട്ട് എന്തില്ല തെളിവൊന്നില്ല ഓനെ വാദിച്ചു എന്നുള്ളൂ തെളിവൊന്നില്ലെങ്കിൽ ഫൽ യമീനു അപ്പോൾ യമീൻ അലൽ മുദ്ദ അലൈഹി ആരുടെ മേലാണ് അംബറിൻ്റെ മേലാണ് ആർക്കെതിരാണ് ഇവൻ വാദിച്ചത് ഓൻ സത്യം ചെയ്യുക ഞാൻ കൊന്നുക്കണോ കൊന്നിട്ടില്ല എന്നുള്ള ഓൻ സത്യം ചെയ്യുക അപ്പോൾ യമീനൊന്നും അല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാകും ഇതാണ് ഖസാമസ് ഇനി അവസാനമായിട്ട് നമ്മൾ കഫാറത്തിൻ്റെ വിഷയം കൂടി സംസാരിക്കണം നമ്മളിപ്പോൾ പറഞ്ഞത് ഖിസാസ് ദിയത്തൊക്കെയാണ് അതൊക്കെ ആർക്കാണ് ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് കൊടുക്കേണ്ടതൊക്കെയാണ് ദിയത്ത് എന്ന് പറഞ്ഞാൽ ഇനി സ്വന്തം ഏത് നിലക്ക് കൊന്ന ആളാണെങ്കിലും അംദൻ നിൽക്കാവട്ടെ ഹത ആവട്ടെ ഷിബ്ഹ് അംദ ആവട്ടെ ഏത് രൂപത്തിലുള്ള കൊന്ന ആളാവട്ടെ തൻ്റെ കരങ്ങളാൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെടേണ്ടയാളല്ലാതെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കൊന്നയാൾ കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് കഫാറത്ത് പറഞ്ഞാൽ എന്താ പാപ പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വക്കൽ നമുക്ക് അല്ലെങ്കിൽ ആ കൊന്നയാൾക്ക് എനിക്ക് എന്താകാൻ വേണ്ടിയിട്ട് പാപമോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് മുക്തമാവാൻ വേണ്ടിയിട്ട് കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് ഓക്കെ ഇതിൽ അംദാവട്ടെ എല്ലാവരും സമാണ് ഈ മറ്റേ ആണായാലും പെണ്ണായാലും എല്ലാ രൂപത്തിലും ഇതൊക്കെ സമാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ ഈ സമയത്ത് കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് ദിയത്തിന് പുറമെ ദിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പുറമെ ഈ കഫാറത്ത് ഓക്കെ വാലാ ഖാതിലിൻ നഫ്സിൽ മുഹറമതി കഫാറത്തുൻ വാലാ ഖാതിലിൻ നഫ്സിൽ മുഹറമതി ഹറാമാക്കപ്പെട്ട നഫ്സിനെ കൊന്നയാൾ അങ്ങനെ കൊന്നയാളുടെ ആളുടെ മേൽ നിർബന്ധമായതാണ് അപ്പോൾ കൊല്ലൽ ഹറാമായ ഒരു ശരീരത്തെ ഒരാൾ കൊന്നു ഏതെങ്കിലും രൂപത്തിൽ കൊന്നു അങ്ങനെയെങ്കിൽ അവൻ കഫാറത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്താ കഫാറത്ത് ഇത്തഖു റഖബത്തിൻ മുഅ്മിനത്തിൻ സലീമത്തിൻ മിനൽ ഉയൂബിൽ മുദിറ ഇത്തഖു റഖബത്തിൻ മുഅ്മിനത്തിൻ മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കുക സലീമത്തിൻ രക്ഷപ്പെട്ട മിനൽ ഉയൂബ് എല്ലാ ന്യൂനതകളിൽ നിന്നും അൽ മുദിറ ബുദ്ധിമുട്ടിക്കുന്ന നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കസ്ബിന മറ്റോ ബുദ്ധിമുട്ടാകുന്ന എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുക്തമായ ഒരു അടിമയെ മോചിപ്പിക്കുക അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ കഫാറത്ത് ഫഇല്ലം യജിദ് അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് എത്തിച്ചിട്ടില്ലെങ്കിൽ തർത്തീബാണെന്ന് അർത്ഥം നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന തഹീറും തർത്തീബൊക്കെ അപ്പോൾ ഇവിടെ തർത്തീബാണ് അപ്പോൾ അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ മാത്രം അടുത്തേക്ക് ഫഇല്ലം യജിദ് ഫസ്വയാമു ഷഹ്റൈനി മുത്തതാബിഅയിൻ തുടർച്ചയായിട്ട് രണ്ട് മാസം നോമ്പ് അനുഷ്ഠിക്കണം നിർബന്ധമാണ് ഓക്കെ കഫാറത്താണ് പറഞ്ഞത് ഇത്തഖു റഖബത്തിൻ മുഅ്മിന സിയാമു ഷഹ്റൈനി മുത്തതാബിഅയിൻ ഈ രണ്ട് ഓപ്ഷൻ മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് സംസാരിച്ചത് ഒന്നാമത്തത് ഖസാമത്തിനെ കുറിച്ചായിരുന്നു അങ്ങനെ വാദിക്കുന്ന ആ വാദത്തിനനുസരിച്ചുള്ള വിധികളുടെ ഒരു ചർച്ച നമ്മൾ കൊണ്ടുവന്നു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് കഫാറത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഓക്കെ ശുക്രൻ ജസാക്കുമുല്ലാഹു ഖൈറ വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു